മില്യൻ സ്റ്റോർസിന്റെ പുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. മാരുതി സുസുക്കി ഇന്ത്യ ലിമിറ്റഡ് തങ്ങളുടെ ജനപ്രിയ മോഡൽ ഡിസൈറിനെ കുറച്ച് ഫേസ് ലിഫ്റ്റ് ചെയ്ത് അവതരിപ്പിക്കാൻ വേണ്ടി പോവാണ്. ഏകദേശം ഈ മാസം ലാസ്റ്റോടുകൂടിയോ അല്ലെങ്കിൽ അടുത്ത മാസം പകുതിയോടുകൂടിയോ ഈ വാഹനം മാർക്കറ്റിൽ വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഈ വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നിങ്ങൾ അറിയാൻ കുറച്ച് ഇൻഫർമേഷനാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവരും വീഡിയോയിലേക്ക് പോവാം. 2020 ഏപ്രിൽ മുതൽ മാരുതി സുസുക്കി ഇന്ത്യ ലിമിറ്റഡ് തങ്ങളുടെ മിഡ് സെഡാൻ വാഹനമായ ഡിസൈർ ഫേസ് ലിഫ്റ്റ് ചെയ്ത് എത്തിക്കുകയാണ്. സബ് 4 മീറ്റർ സെഡാൻ വിഭാഗത്തിൽ 55% വിപണി വിഹിതമാണ് മാരുതി സുസുക്കി ഡിസൈറിനുള്ളത്. ഇന്ന് വരെ 20 ലക്ഷത്തിലധികം ഉപഭോക്താക്കളാണ് വാഹനത്തിനുള്ളത്. പുറമേ നോക്കിയാൽ കാര്യമായ വ്യത്യാസങ്ങളൊന്നുമില്ല എന്ന് തോന്നുമെങ്കിലും ടെക്നോളജിയിൽ വലിയ വ്യത്യാസങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വാഹനത്തിൻ്റെ മുൻഭാഗത്ത് ബമ്പറിൽ മാത്രമാണ് മാറ്റങ്ങളുണ്ടായിരിക്കുന്നത്. പുതിയ അപ്പോച്ചർ ഗ്രില്ലും ക്രോം ഗാർണിഷോട് കൂടിയ ഫോഗ് ലാമ്പുമാണ് എടുത്തു പറയേണ്ട മാറ്റങ്ങൾ. സൈഡിലും പിൻഭാഗത്തും എടുത്തു പറയത്തക്ക മാറ്റങ്ങളൊന്നുമില്ല. 5th ജനറേഷൻ ഹെർടെക് പ്ലാറ്റ്ഫോമിലാണ് സെഡാൻ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഫ്രണ്ടൽ ഓഫ്സെറ്റ്, സൈഡ് ഇമ്പാക്ട്, കാൽനട നിയന്ത്രണങ്ങൾ എന്നിവയ്ക്ക് യോജിക്കും വിധമാണ്. പ്രീമിയം സിൽവർ, ഫീനിക്സ് റെഡ് എന്നീ രണ്ട് പുതിയ നിറങ്ങളിലും ഈ വാഹനം ലഭ്യമാണ്. പുതിയ BS6 1.2 K12N സീരീസ് എഞ്ചിനാണ് ഡിസൈറിനുള്ളത്. ഡ്യുവൽ ജെറ്റ്, ഡ്യുവൽ വേരിയബിൾ വാൽവ് ടൈമിംഗ് സിസ്റ്റം, എക്സോസ്റ്റ് ഗ്യാസ് റീസർക്യുലേഷൻ സിസ്റ്റം, പിസ്റ്റൺ കൂളിംഗ് ജെറ്റ് ഇവയെല്ലാമാണ് ഈ പുതിയ എഞ്ചിൻ്റെ പ്രത്യേകതകൾ. ഈ പുതിയ എഞ്ചിൻ വാഹനത്തിൻ്റെ പവറിലും മൈലേജിലും വലിയ വ്യത്യാസങ്ങളാണ് വരുത്തിയിരിക്കുന്നത്. 90 PS പവർ നൽകുന്ന പെട്രോൾ എഞ്ചിൻ മാനുവലിൽ 23.26 ഓട്ടോമാറ്റിക്കിൽ 24.12 കിലോമീറ്റർ മൈലേജ് വാഗ്ദാനം ചെയ്യുന്നു. എന്നാൽ ടോർക്കിൽ മാറ്റങ്ങളില്ല. ക്രൂസ് കൺട്രോൾ, ഐഡിയൽ ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ്, ഓട്ടോമാറ്റിക്കിൽ മാത്രം ഹിൽ ഹോൾഡ് അസിസ്റ്റ്, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, ഓട്ടോ ഫോൾഡബിൾ ഔട്ട്സൈഡ് മിറർ, ന്യൂ ഇൻസ്ട്രുമെൻറ്റ് പാനൽ വിത്ത് മൾട്ടി കളർ TFT ഡിസ്പ്ലേ, ഇതൊക്കെയാണ് പുതിയ ഫീച്ചേഴ്സ്. പുതിയ സ്മാർട്ട് പ്ലേ സ്റ്റുഡിയോ സിസ്റ്റവും ഇതിൽ ഉൾപ്പെടുന്നു. പെർഫോമൻസ് കൂടിയതിനാൽ മുന്നിലും പിന്നിലുമുള്ള ബ്രേക്കുകളിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. എല്ലാ മോഡലുകളിലും ഡ്യുവൽ എയർ ബാഗ്, പ്രീടെൻഷൻ ഓഫ് ഫോഴ്സ് ലിമിറ്റർ സീറ്റ് ബെൽറ്റ്സ്, ഐസോഫിക്സ് സീറ്റ്സ്, ABS വിത്ത് EBD, റിയർ സെൻസേഴ്സ് ഇവയെല്ലാമാണ് സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായതൊന്നും നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും കമൻറ്റിൽ എന്നെ അറിയിക്കാറുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വാഹനം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും അടുത്തുള്ള ഷോറൂമിൽ പോയി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക, വാഹനം ബുക്ക് ചെയ്യുക, സ്വന്തമാക്കുക. ഇത്രയൊക്കെയാണ് ഈ വീഡിയോ എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കാരണം നിങ്ങളുടെ ലൈക്കും സബ്സ്ക്രൈബും തന്നെയാണ് എൻ്റെ സപ്പോർട്ട് എന്ന് വെച്ചാൽ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നിങ്ങളുടെ ഉടനെ വരുന്നതായിരിക്കും. അത് ഞാൻ സൈൻ ഓഫ് ചെയ്യാണ്. ബൈ ബൈ.